അടുത്ത സ്റ്റെപ്പ് രണ്ട് വർഷം കഴിയുമ്പോൾ അവർക്ക് ഒരു ടോക്ക് ടെൻ ഡയറക്ടർ ആയിട്ട് മാറാം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൽ കമ്മിറ്റ്മെന്റ് മാത്രമാണ് നിങ്ങളെ ഇൻവെസ്റ്റ്മെന്റ്. അവർക്ക് ബിസിനസ് ചെയ്യാൻ നടത്തും, നമ്മുടെ കൂടെ ആ ടോക്ക് ടെൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് അവർക്ക് ബിസിനസ് ചെയ്യാം. ഗ്രീൻ ലൈവ്സ് കോച്ചിംഗ് ആൻഡ് ട്രെയിനിങ് സൊല്യൂഷൻ. ദിസ് ഈസ് ആക്ച്വലി ബിസിനസ് ഗ്രോത്ത്, ബ്രാൻഡ് ഗ്രോത്ത്. നമ്മുടെ കമ്പനിയിലാകുമ്പോൾ കരിയർ ഗ്രോത്ത് എന്ന് പറയും. ഇതാണ് ടോക്ക് ടെന്നിൻ്റെ കോണി, ലാഡർ സിസ്റ്റം ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം നിങ്ങൾക്ക് ടോക്ക് ടെന്നിൽ, ഇതിലല്ല മിക്ക ആളുകളും പുതിയ ആളുകളാണ്, അപ്പോൾ യു ക്യാൻ ബി എ ടോക്ക് ടെൻ മെമ്പർ ഫസ്റ്റ്. ആദ്യം നിങ്ങൾ ടോക്ക് ടെൻ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ്. ആദ്യം ടോക്ക് ടെൻ എന്നുള്ള ആ ഇക്കോ സിസ്റ്റത്തിലേക്ക് ആദ്യം നമ്മൾ കയറണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ? ഇത് നമ്മുടെ ലാസ്റ്റ് ഫ്രീ പ്രോഗ്രാം ആയിരിക്കും. ഇനി ഇവിടുന്ന് എല്ലാം എന്താണ് നമ്മൾ പെയ്ഡ് പ്രോഗ്രാംസോ അതല്ലെങ്കിൽ നമ്മൾ പാർട്ട്നേഴ്സിനുള്ള പ്രോഗ്രാംസുകളോ മാത്രമേ നമ്മൾ ഇനി ഓഫർ ചെയ്യുള്ളൂ. അപ്പോൾ കഴിഞ്ഞ 3 മാസമായിട്ട് എന്ത് ചെയ്തില്ല, നമ്മളങ്ങനെ ഒന്ന് റിലാക്സ് ആയിട്ട് പോവായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ടോക്ക് ടെന്നിൻ്റെ ഈ പറയുന്ന ബെനിഫിറ്റ്സുകളെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ബി എ ടോക്ക് ടെൻ മെമ്പർ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ടോക്ക് ടെൻ മെമ്പർ ആവണം. ഒരു 1 ഇയർ മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ നിങ്ങൾ ഒരു പ്രൗഡ് ടോക്ക് ടെൻ മെമ്പർ ആയി കഴിഞ്ഞാൽ, കുറച്ച് കാലം കഴിയുമ്പോൾ, നിങ്ങൾ ഒരു 3 മാസത്തെ നിങ്ങളുടെ ലേണിംഗ് പീരീഡ് കഴിയുമ്പോൾ നിങ്ങളൊരു ലേണറായി മാറും. ലേണറായി മാറുമ്പോൾ നിങ്ങളെ നമ്മളിപ്പോൾ നമ്മളെല്ലാവരും ബേസ പാർട്ട്നേഴ്സിനെ വിളിക്കുന്നത്, കാരണം എല്ലാവരും 3 മാസം കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്തായി, നമ്മളെ ബേസ പാർട്ട്നേഴ്സായി, അവർ നമ്മളെ പാർട്ട്ണറായി. അത് അവർക്ക് ബിസിനസ് ചെയ്യാൻ നടത്തും, നമ്മളെ കൂടെ ആ ടോക്ക് ടെൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് അവർക്ക് ബിസിനസ് ചെയ്യാം. അല്ല, ബേസ പാർട്ട്ണറല്ല, അതിന് മുമ്പ് പാർട്ട്ണറാണ്. ആദ്യം ഒരു പാർട്ട്ണറാവും, പിന്നത്തെ ഡിഗ്രിയാണ്, 6 മാസം കഴിയുമ്പോഴാണ് അവരെന്താവുന്നത്, അവർ ബ്രാൻഡ് യുവർ ബ്രാൻഡ് എന്നുള്ള, അവർക്ക് അവരുടെ ബ്രാൻഡ് ബ്രാൻഡ് ചെയ്യാനുള്ള ഒരു ബേസ പാർട്ട്ണർഷിപ്പിലേക്ക് അവർ ഡിഗ്രി കയറും 6 മാസം കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോഴാണ് അവർ ടോക്ക് ടെൻ ലീഡറായി മാറുക. ലീഡറാകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി നമുക്ക് എന്തുണ്ടാവും, ഓപ്പർച്യൂണിറ്റീസ് വരും. ഇപ്പോൾ ക്ലബ് ഹൗസിൽ 1000-ത്തോളം ആളുകൾ വന്ന പ്ലാറ്റ്ഫോമിൽ, ബിഗ് മീറ്റിൽ, ഇങ്ങനത്തെ ലയോണിൽ, ഇങ്ങനത്തെ പല സംഭവങ്ങൾക്കും അവർക്ക് സ്റ്റേജ് പ്രസൻസ് കൊടുക്കും. അവർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യും. അവർ നമ്മളെന്താവും, മിക്കപ്പോഴും നമ്മളുടെ ഫോട്ടോസിലും ബ്രാൻഡ് മാഗസിൻസിലൊക്കെ അവരെല്ലാം നമ്മളവരെ പേഴ്സണലി ബ്രാൻഡ് ചെയ്യും, അവരെ കമ്പനിയുടെയും ബ്രാൻഡ് ചെയ്യും. ദാറ്റ് ഈസ് ബ്രാൻഡ് യുവർ സെൽഫ്. നിങ്ങളൊരു ടോക്ക് ടെൻ ലീഡറായി മാറും. അതും കൂടി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു 1.5 വർഷം കഴിയുമ്പോൾ നിങ്ങളൊരു ഡേസ ഡയറക്ടറായി മാറും. ഡേസ ഡയറക്ടർ ആകുമ്പോൾ നിങ്ങളൊരു എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഡേസ ഡയറക്ടേഴ്സിൻ്റെ ഒരു ട്രയലാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടന്നത്. ഡേസ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ അവർ ഡയറക്ടർ ബോർഡിലേക്ക് കയറി. അടുത്ത സ്റ്റെപ്പ് 2 വർഷം കഴിയുമ്പോൾ അവർക്ക് ഒരു ടോക്ക് ടെൻ ഡയറക്ടറായിട്ട് മാറാം. ടോക്ക് ടെൻ ഡയറക്ടറായിട്ട് മാറാമെന്ന് പറഞ്ഞാൽ അവർ കോൺട്രിബ്യൂട്ടറായി, അവർ സമൂഹത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ലെവലിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവും. സോ ദാറ്റ് ഈസ് ടോക്ക് ടെൻ ഡയറക്ടർ. അതിൻ്റെ മുകളിൽ ഒരു 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കോർ ടീമിലേക്ക് എത്താൻ പറ്റും. കോർ ടീം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഡു ബിസിനസ് എല്ലാം. ഇനിയിപ്പോൾ നമ്മൾ ടോക്ക് ടെൻ ഇപ്പോൾ പോയാൽ ഒന്ന് നമ്മളൊന്ന് ഗിയർ മാറ്റിയിട്ട് വേറെ ലെവലിലേക്ക് പോവാണ്. എന്താണ് ടോക്ക് ടെൻ ചെയ്യാൻ പോകുന്ന ബിസിനസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ടോക്ക് ടെൻ ഡയറക്ടർ ആവാം. ഇതിലങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആർക്കും ആവാം, ആരോടും നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വാങ്ങുന്നില്ല. ഇതിൽ വന്ന ആരാണോ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവർ ടോക്ക് ടെൻ ഡയറക്ടറായിട്ട് മാറും. ആർക്കും പിന്നെ പ്രത്യേകിച്ച് വേറെ, നിങ്ങളെ ആറ്റിറ്റ്യൂഡ് ആൻഡ് കമ്മിറ്റ്മെൻ്റ് മാത്രമാണ് നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലാതെ മറ്റുള്ള ക്രൈറ്റീരിയകൾ ഒന്നും ഇല്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾ പുതിയ വന്ന ആളുകൾ തുടങ്ങുന്നത് എവിടുന്നായിരിക്കും, മെമ്പറായിരിക്കും. 3 മാസം കൊണ്ട് പാർട്ട്ണറാവും, 6 മാസം കൊണ്ട് നിങ്ങൾ ബേസ പാർട്ട്ണറാവും, 1 കൊല്ലം കൊണ്ട് നിങ്ങൾ ടോക്ക് ടെൻ ലീഡറായിട്ട് മാറും. അതായത് ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്താൽ അടുത്ത ജൂൺ ആകുമ്പോഴേക്ക് നിങ്ങൾ എന്തായി, ഒരു ടോക്ക് ടെൻ ലീഡറായിട്ട് മാറും. സോ ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് ന്യൂ മെമ്പേഴ്സ് ടു ബി യുനോ എ ടോക്ക് ടെൻ ലീഡർ. ഒരു ടോക്ക് ടെൻ ലീഡർ, സമൂഹത്തെ നയിക്കാൻ പറ്റുന്ന ലീഡേഴ്സായിട്ട്, പ്രത്യേകിച്ച് ബിസിനസ് ലീഡേഴ്സായിട്ട് നിങ്ങളെ മാറാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ്? സ്വാഭാവികമായിട്ട് നമ്മളെന്ത് കൈ, അതിന് എനിക്കെന്ത് കിട്ടുന്നതാണ്, വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ, എനിക്കെന്താ ഇപ്പോൾ അതുകൊണ്ട് ലാഭം ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ലാഭമാണ് എങ്കിലും ഒന്നും കൂടി നമ്മളൊന്ന് ഷോർട്ട് ആക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് കിട്ടും. ഈ പറഞ്ഞാൽ കുറേ സ്പോട്ടുകൾ പറഞ്ഞു, അതിൻ്റെ പുറമെ നിങ്ങൾക്ക് എന്തൊക്കെ, ഒരു ഡയറക്ടർ ആകുമ്പോൾ, ഐ മീൻ ഈ ഇത്രയും കാലം ഇപ്പം ഇതുവരെ പറഞ്ഞത് ഒരു ബേസ പാർട്ട്ണർ ആവാനുള്ള ബെനിഫിറ്റുകളാണ്. ഇനി നിങ്ങൾക്ക് ടോക്ക് ടെൻ ഡയറക്ടർഷിപ്പിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റുകളാണ്? അതായത് നമ്മൾ പുതിയ ഡയറക്ടർ ബോർഡ് ഫോം ചെയ്യാണ്, ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മളെ കൂടെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ നമ്മളൊരു ട്രയൽ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഡയറക്ടർ ബോർഡ്, അങ്ങനെ 20 ടോപ്പ് 10 ഡയറക്ടേഴ്സും 20 ഡേസ ഡയറക്ടേഴ്സും ഉണ്ടായിരുന്നു. ഈ വർഷം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് അത് എന്ത് ചെയ്യാണ്, അപ്ഡേറ്റ് ചെയ്യാണ്. അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ അതിൽ ആക്റ്റീവ് അല്ല, കാരണം അവരുടെ ബിസിനസ്സുമായിട്ട് മഞ്ചേരി തന്നെയല്ലേ ആൾക്കാർ ജി സി പുറത്താണുള്ളത്. അപ്പോൾ അവരുടെ ടൈം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ അവരെന്ത് ചെയ്യാണ്, ഐ മീൻ നെക്സ്റ്റ് ജൂലൈ മുതൽ ഒരു പാസ്റ്റ് ഡയറക്ടറായിട്ട് മാറും.
ഇപ്പോൾ എല്ലാ ഇപ്പോൾ ഈ മറ്റുള്ള ഓർഗനൈസേഷനിലൊക്കെ ഉള്ള ജെ സി എയിലും ബി എൻ എൽ ഒക്കെ ഉള്ള പോലെ ഒരു പാസ്റ്റായി മാറി, പാസ്റ്റ് ഡയറക്ടറായി, ഫോർമർ ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഫോർമർ ഡയറക്ടറായിട്ട് മാറും ജൂലൈ 1st മുതൽ. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ പുതിയ ഡയറക്ടേഴ്സ്, നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആറ്റിറ്റ്യൂഡ് ആൻഡ് കമ്മിറ്റ്മെൻ്റ് കാണിച്ച 44 ബേസ പാർട്ട്നേഴ്സിൽ നിന്ന് നമ്മൾ കുറച്ചാൾക്കാരെ ചൂസ് ചെയ്തിരുന്നു. അവർ നമ്മളൊരു മീറ്റിങ്ങിൽ വിളിച്ചു. അതിൽ കഴിഞ്ഞ മീറ്റിങ്ങിൽ 22 ആകെ വന്നത് എനിക്ക് തോന്നുന്നു 18 പേരാണ്. അതിൽ 17 പേരും ഡയറക്ടർ ആവാൻ വില്ലിംഗ് ആയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ കമ്മിറ്റ് ചെയ്തു. ഒരാൾ ഒന്ന് ആലോചിച്ചിട്ട്, കാരണം നമ്മൾ ചില കണ്ടീഷൻസ് ഉണ്ട്, ആ കണ്ടീഷൻസ് പറഞ്ഞപ്പോൾ പുള്ളി ആലോചിച്ചു, ഒരാൾ എക്സെപ്റ്റ്, ഒരാൾ വെച്ച് ബാക്കി. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു, അന്ന് വരാൻ പറ്റാത്ത നമ്മളെ മൊബൈൽ മേറ്റ് സഹീറിനെ പോലത്തെ ആളുകൾ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. പുള്ളിക്ക് ആക്സിഡൻറ്റ് വന്നതായിരുന്നു, അപ്പോൾ വൈകുന്ന ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ തിരിച്ചു പോയതാണ്. അങ്ങനത്തെ കുറച്ച് ആളുകൾ പല, അതായത് ജെന്യുവിൻ റീസണുള്ള ചില ആളുകൾക്ക് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, 4 പേര് അഡീഷണലി ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ പ്രസൻ്റലി 21 ഡയറക്ടേഴ്സ് എന്താണ് കൺഫേംഡ് ആണ്. ഇനി 4 പേർക്കാണ്, 4 പേർക്കല്ല, ഇനി ഇല്ല, 4 പേർക്ക് എന്തുണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യുന്നത് ബേസ പാർട്ട്നേഴ്സ് എന്നാണ്. അല്ലാത്ത ആളുകൾക്ക് ചില കണ്ടീഷൻസ് വെച്ചിട്ട് ആ ബേസ പാർട്ട്നേഴ്സ് എന്ന് വന്നിട്ടില്ലെങ്കിൽ നമ്മളത് പുറത്തേക്ക് 4 പേരെ അല്പം നമ്മൾ പരിഗണിക്കും. പുതിയ വന്ന മെമ്പേഴ്സിനും ചിലപ്പോൾ ചാൻസ് കിട്ടും, പക്ഷെ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതാണ്, അപ്പോൾ ഈ 25 ആളുകളായി മാറും. ടോക്ക് ടേൺ എന്നുള്ളത് 25 ഡയറക്ടേഴ്സായിട്ട് മാറും. ഈ 25 ഡയറക്ടേഴ്സ് ബേസ പാർട്ട്നേഴ്സിന് ഇതുവരെ പറഞ്ഞ ബെനിഫിറ്റ് എല്ലാ ഡയറക്ടേഴ്സിനും കിട്ടും. ഇതുവരെ പറഞ്ഞ എല്ലാ ബെനിഫിറ്റ്സും എല്ലാ മെമ്പേഴ്സിനും കിട്ടും. ഇവിടുന്ന് ഇങ്ങോട്ട് പറയാൻ പോകുന്നത് എന്താണ്, ടോക്ക് ടെൻ ഡയറക്ടർ ആയാൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. Green Lives Coaching and Training Solutions.